നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് മുരിങ്ങയിലയും ഗോതമ്പൊടിയൊക്കെ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മുരിങ്ങയിലയും അതുപോലെ മറ്റ് പച്ചക്കറികളൊക്കെ ഇട്ട് നമ്മൾ ദോശയും അടയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്നിപ്പം നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു പറാത്ത ഉണ്ടാക്കാം, മുരിങ്ങയില പറാത്ത. അതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിനുവേണ്ടി 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് മുരിങ്ങയില, അല്പം നെയ്യ്, നേരിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 മുറി നാരങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവനുസരിച്ചിടാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതിനകത്തേക്കിടാം. ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. അയമോദകം, ജീരകം, പെരിഞ്ജീരകം, ഗരം മസാല, എന്ത് വേണേലും ചേർക്കാം. നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിൽ ഇതെല്ലാം ചേർക്കുന്നതാണ് നമ്മൾ, പക്ഷേ ഇതെല്ലാം ഇട്ടിട്ടില്ല. ഇനി നമുക്ക് മുരിങ്ങയില ഇടാം. പകുതി നാരങ്ങയുടെ നീരോടെ ഒഴിക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർക്കാം. നെയ്ക്ക് പകരം എണ്ണ ആയാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ചെറിയ ചൂടുവെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരിച്ചിരി സോഫ്റ്റായിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ മീതെ അല്പം നെയ്യും കൂടെ പുരട്ടിയിട്ട് നമുക്കിത് മാറ്റിവെക്കാം. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ചപ്പാത്തിക്കുള്ള ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ഇത് പരത്തിയെടുക്കാം. ഇതിൻ്റെ മീതെയുള്ള പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളയണേ. 1 പാനടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ ചപ്പാത്തി ഇതിലേക്കിടാം. ഇതിൻ്റെ 1 സൈഡിൽ വെള്ളം വലിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതിന് മീതെ അല്പം നെയ്യും കൂടെ പുരട്ടാം. നെയ്ക്ക് വേറെ ഓയിലായാലും മതി. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയില പറാത്ത റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. പിന്നെ മുരിങ്ങയിലയുടെ ഗുണത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു സലാഡോ ഒരു അച്ചാറോ മതിയാവും. ഈ അച്ചാറിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട്, വരട്ടിയ നെല്ലിക്ക അച്ചാർ. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.